ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വാളക്കറിയാണ്. അതിനുവേണ്ടി എണ്ണയിലോട്ട് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരെയും പരാതിയാണ് എണ്ണ ചൂടാവുന്നതിന് മുൻപ് കടുക് ഉലുവൊക്കെ ഇടുക എന്നുള്ളത്. അതെന്തോ എനിക്ക് അങ്ങ് ഇട്ട് പോവുകയാണ്. എണ്ണ ചൂടാവുള്ള ഒരു സമയം ഞാൻ കൊടുക്കുന്നില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ ഇടണം എന്നുള്ളൊരു തോന്നൽ. അപ്പം ഞാൻ ഇടുകയാണ് കേട്ടോ. അതുപോലെ സ്പൂണൊന്നും അളന്ന് ചേർക്കുന്നില്ല, അളവ് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ഇനി കറക്റ്റായിട്ട് പറയാം കേട്ടോ. അപ്പോൾ അതുപോലെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് ഉലുവയും അതേപോലെ ഒരു രണ്ട് പച്ചമുളക് കീറിയതും ഒരു പിടി ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചതച്ച് ചേർത്ത് കൊടുക്കുന്നതും അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നതും രണ്ടും രണ്ട് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലോട്ട് നമുക്ക് ഒരു ചെറിയ ഒരു കഷ്ണം, ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ഞാൻ ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ചേർത്ത് അതൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാനൊരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ നമുക്ക് നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ. അതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വഴണ്ടി കിട്ടാനായിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അടച്ച് വെച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരം അടച്ച് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ഉടച്ചെടുക്കാൻ സുഖമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളി വെന്തും കിട്ടുമല്ലോ. തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞു വന്നതിന് ശേഷം ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മസാലപ്പൊടികളാണ്. ഒരു 1.25 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും എരിവും അതുപോലെ മുളക് പൊടിയും സെയിം അല്ലല്ലോ. അത് കാരണം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തോളൂ. ഇനി ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് ഞാൻ തീയ് കുറച്ച് വെച്ചിരിക്കുകയാണ്. ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. കത്തിച്ചോന്ന് ചോദിച്ചാൽ കത്തിച്ചു, ഇല്ലയോ ചോദിച്ചാൽ ഇല്ല. അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോയി നമ്മുടെ കറിയുടെ മണം തന്നെ മാറും. അതിനുശേഷം പിന്നെ ഞാനൊന്ന് കൂട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്കിതാ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ മീൻകറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുടംപുളിയാണ് യൂസ് ചെയ്യാറ്. അത് കഴിഞ്ഞ കാരണമാണ് ഞാനിപ്പോൾ വാളംപുളി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് വേണ്ടത് കുറച്ച് വെള്ളമാണ്. ആദ്യം ഞാൻ ഈ പുളി ഒന്ന് തിളച്ച് പുളി വെന്തതിന് ശേഷം മാത്രമേ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ പുളിയൊക്കെ നല്ല തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇതാ ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ നേരത്തെ പുളി നല്ലപോലെ തിളച്ച് കുറുകിയതാണല്ലോ. അത് കാരണം നമുക്ക് ഇനിയിപ്പോൾ തിളച്ച് വരുമ്പോൾ ഈ മീൻ ചേർത്ത് കൊടുക്കാം. ഈ മീൻ ഇതാ ഇങ്ങനെ കറി വെക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. അതല്ല ഇതിൽ മല്ലിപ്പൊടിയോ തേങ്ങ അരച്ചിട്ടോ ഒക്കെ നമ്മൾ വെക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല മീനിന്. ഈ മീൻ ഇങ്ങനെ കറി വെക്കുമ്പോഴാണ് മീനിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ ഇപ്പം എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. പച്ചവെളിച്ചെണ്ണയും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. മീനിന് തന്നെ നല്ലപോലെ നെയ്യൊക്കെ മുകളിലോട്ട് പൊന്തി വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ മീൻകറിയിൽ മല്ലിയില ചേർക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. മീൻകറിൽ ചേർക്കാവോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് മല്ലിയില ചേർക്കണ ഒരു പതിവുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അപ്പം നിർത്തിയിട്ടുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് മല്ലിയില ചേർക്കില്ല എന്ന്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. അപ്പം മീൻകറി ഇഷ്ടമായ എല്ലാവരും ട്രൈ ചെയ്യണം. ഒന്ന് ലൈക്ക് ചെയ്തേക്ക് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.